വെൽക്കം ടു അവർ ചാനൽ. ഞാനിന്ന് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്ന മഴക്കാലത്ത് ഓർക്കിഡിന് ധാരാളം പൂക്കൾ ഉണ്ടാകാൻ പറ്റുന്ന കെമിക്കൽ ഫെർട്ടിലൈസറിനെ പരിചയപ്പെടുത്താൻ വേണ്ടിയാണ്. മഴക്കാലത്ത് ഓർഗാനിക് ഫെർട്ടിലൈസർ കൊടുക്കേണ്ടതെന്ന് പറയുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, ഓർഗാനിക് ഫെർട്ടിലൈസർ മഴക്കാലത്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കൂടുതലായിട്ടും ഫംഗസ് ഇൻഫെക്ഷനും അതുപോലെ തന്നെ ബാക്ടീരിയൽ ഇൻഫെക്ഷനും ഒക്കെ ചെടിക്ക് വരും, വേര് ചീയലൊക്കെ കൂടുതലായിട്ടുണ്ടാകും. അതുകൊണ്ടാണ് അത് വേണ്ടെന്ന് പറയുന്നത്. അതിൻ്റെ കൂടെ തന്നെ ഞാൻ ഒന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കട്ടെ, മഴക്കാലത്ത് മാത്രമേ നമ്മൾ ഈ കെമിക്കലായിട്ടുള്ള ഫെർട്ടിലൈസർ കൊടുക്കാവുള്ളൂ. മഴക്കാലം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമ്മൾ ഓർഗാനിക് ഫെർട്ടിലൈസർ കൊടുക്കുന്നതായിരിക്കും നല്ലത്. കാരണം എന്താണെന്ന് വെച്ചാൽ, ഫെർട്ടിലൈസർ കെമിക്കൽ ഫെർട്ടിലൈസർ കൊടുക്കും തോറും ഓർക്കിഡ് ചെടിയുടെ അല്ല ഏത് ചെടിയുടെ ആണെങ്കിലും അതിൻ്റെ ആയുസിൻ്റെ ദൈർഘ്യം കുറഞ്ഞു പോവുകയാണ്. അപ്പം നമുക്ക് മഴക്കാലത്ത് ഒഴിച്ചു കൂടാൻ പാടില്ലാത്തതുകൊണ്ട് കെമിക്കൽ ഫെർട്ടിലൈസർ കൊടുക്കാം. പിന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെന്നെങ്കിൽ അത് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഉപേക്ഷ വിചാരിക്കരുതേ. ഓർക്കിഡ് ചെടിയിൽ നിറയെ പൂക്കൾ വരാനുള്ള ഒരു കെമിക്കൽ ഫെർട്ടിലൈസറാണ് നമ്മൾ ഈ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നത്. ഇപ്പോൾ മിറാക്കിൾ 20 എന്ന് പറഞ്ഞൊരു ഫെർട്ടിലൈസറാണ് പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ അതിനകത്ത് അത് മിറാക്കിൾ 20 എന്നുള്ളതാണ് അതിൻ്റെ ബ്രാൻഡ് നെയിം. നമ്മൾ ശ്രദ്ധിക്കേണ്ടത് NPK റേഷ്യോ ആണ്, അതായത് താഴെ കാണുന്നില്ലേ 13:27:27 എന്നുള്ളത്, അതാണ് NPK റേഷ്യോ. എൻ എന്ന് പറയുന്നത് നൈട്രജൻ്റെ കണ്ടൻറ്റ്, പി ഫോസ്ഫറസ്, കെ എന്ന് പറയുന്നത് പൊട്ടാസ്യം. അപ്പം ഫസ്റ്റ് വൺ 13 എന്ന് കാണുന്ന നൈട്രജൻ്റെ കോൺസെൻട്രേഷനാണ് ആ ഫെർട്ടിലൈസറിനകത്തുള്ളത്. അതുപോലെ തന്നെ 27 എന്ന് പറയുന്നത് പൊട്ടാസ്യത്തിൻ്റെയും ഫോസ്ഫറസിൻ്റെയും കോൺസെൻട്രേഷനാണ്. അപ്പോൾ എപ്പോഴും ഫ്ലവറിങ്ങിന് നൈട്രജൻ കുറവും ഫോസ്ഫറസും പൊട്ടാസ്യവും കൂടുതലുള്ള വളം വേണം നമ്മൾ സെലക്ട് ചെയ്യാൻ. അപ്പോൾ ഈ റേഷ്യോ എപ്പോഴും നമ്മൾ മനസ്സിൽ വെക്കുക. ഏത് ബ്രാൻഡ് വേണേലും നമുക്ക് യൂസ് ചെയ്യാം. മിറാക്കിൾ 20, അതുപോലെ തന്നെ മിറാക്കിൾ മിക്സ്, ഗ്രീൻ കെയർ, ഓർക്കിഡ് ബ്ലൂം എന്നൊക്കെ പറഞ്ഞ് പലതരത്തിലുള്ള ബ്രാൻഡ്സ് അവൈലബിൾ ആണ്. അപ്പോൾ നമുക്കത് അഗ്രോ ഷോപ്പിലോ അല്ലെന്നുണ്ടെങ്കിൽ നഴ്സറികളിലും നമുക്ക് മേടിക്കാൻ കിട്ടുന്നതാണ്. ഓൺലൈനിലും ഇതെല്ലാം അവൈലബിൾ ആണ് കേട്ടോ. ഫ്ലവറിങ്ങിൻ്റെ ഫെർട്ടിലൈസർ അറ്റ്ലീസ്റ്റ് ഒരു 6 മാസം പ്രായമുള്ള ഒരു ഓർക്കിഡ് ചെടിക്കകത്ത് മാത്രമേ നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കാവുള്ളൂ. അതിന് മുമ്പേ ഉള്ള ചെടികൾക്ക് നമ്മൾ ചെറിയ തൈകളിൽ നമ്മൾ അടിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ വളർച്ച മുരടിക്കുകയും അത് പെട്ടെന്ന് നശിച്ചു പോകാനും സാധ്യതയുണ്ട്. അപ്പം ഒരു 6 മാസത്തിന് മേലെയുള്ള ഓർക്കിഡ് ചെടികൾക്ക് മാത്രമേ നമ്മൾ ഈ ഫ്ലവറിങ്ങിനുള്ള ഫെർട്ടിലൈസർ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പാടുള്ളൂ. അതുപോലെ തന്നെ എൻ്റെ ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഫ്രീക്വൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 in 5 days നമുക്ക് ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാം, അല്ലെന്നുണ്ടെങ്കിൽ ആഴ്ചയിൽ ഒരു ദിവസം എന്നുള്ള രീതിയിൽ നമുക്കിത് അടിച്ചു കൊടുക്കാവുന്നതാണ് കേട്ടോ. മിറാക്കിൾ 20 എന്ന് പറയുന്നത് ഒരു ഓറഞ്ച് കളർ ക്രിസ്റ്റലൈൻ ഫോമിലാണ് അതിരിക്കുന്നത്. അത് ശരിക്കും വാട്ടർ സോളബിൾ ആണ്. അപ്പോൾ വെള്ളത്തിലോട്ട് ഇട്ടാൽ തന്നെ പെട്ടെന്ന് അലിഞ്ഞു പോകുന്ന കൂട്ടാണ്. ഇതിപ്പോൾ ഒരു 1 liter സ്പ്രേ ബോട്ടിലാണ് എടുത്തേക്കുന്നത്. ഈ അടയാളം കാണുന്നതാണ് കേട്ടോ, 1 liter എന്ന് പറയുന്നത് കണ്ടോ, അതാണ് 1 liter. പക്ഷെ അമ്മ ഇപ്പോൾ വെള്ളം എടുത്തേക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ കുപ്പി നിറച്ചും ഈ സ്പ്രേ ബോട്ടിൽ നിറച്ചും വെള്ളം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ശരിക്കുള്ള അളവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 grams in 1 liter വാട്ടർ ആണ്. ഇപ്പോൾ ഈ സ്പൂൺ എന്ന് പറഞ്ഞാൽ 5 grams സ്പൂണാണ്. അപ്പോൾ അത് കുത്തി നിറച്ചെടുക്കാതെ അതൊന്ന് ലെവൽ ചെയ്തിട്ട് നമ്മൾ അതെടുത്തിട്ട് നമ്മൾ 1 liter വാട്ടറിലാണ് നമ്മളത് മിക്സ് ചെയ്ത് കൊടുക്കേണ്ടത് യൂഷ്വലി. പക്ഷേ ഇതിനകത്ത് ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് ടൈം അപ്ലൈ ചെയ്യുമ്പം എപ്പോഴും നമ്മൾ 1.5 liter വാട്ടറിൽ നമ്മളത് മിക്സ് ചെയ്യുക. 1.5 അല്ലെങ്കിൽ അതിൽ കൂടുതലായിട്ട് നമ്മളൊന്ന് ഡൈല്യൂട്ട് ചെയ്തിട്ട് വേണം നമ്മൾ ഫസ്റ്റായിട്ട് ആദ്യമായിട്ട് നമ്മൾ ഫ്ലവറിങ്ങിന് വേണ്ടിയിട്ട് നമ്മളൊരു ചെടിക്ക് നമ്മൾ ഫെർട്ടിലൈസ് ചെയ്യുകയാണെങ്കിൽ കൊടുക്കാൻ. അതിനുശേഷം നമ്മൾ 2 ആഴ്ച കൂടുമ്പോൾ നമ്മൾ പയ്യെ കോൺസെൻട്രേഷൻ കൂട്ടി നമ്മൾ കറക്റ്റ് എമൗണ്ടിലോട്ട് ആക്കിയെടുത്താലും മതി കേട്ടോ. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഫെർട്ടിലൈസർ എടുത്ത ശേഷം ആ കണ്ടെയ്നർ, ഫെർട്ടിലൈസറിൻ്റെ കണ്ടെയ്നർ നല്ല ടൈറ്റായിട്ട് അടച്ചു വെക്കാനും അതുപോലെ തന്നെ ഡ്രൈ ആയിട്ടുള്ള സ്പൂൺ വെച്ച് മാത്രമേ നമ്മളത് അളന്നെടുക്കാവുള്ളൂ. അല്ലെന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന് ഫെർട്ടിലൈസർ അലുത്തു പോകാനും അത് പെട്ടെന്ന് കേടാവാനും സാധ്യതയുണ്ട്. അപ്പോൾ അതെപ്പോഴും ശ്രദ്ധിക്കാം. ഫെർട്ടിലൈസറിൻ്റെ കണ്ടെയ്നർ വീടിൻ്റെ ഉള്ളിൽ തന്നെ സ്റ്റോർ ചെയ്യുക, പുറത്ത് വെക്കരുത് കേട്ടോ. ഇനി നമ്മൾ സ്പ്രേ ബോട്ടിൽ നല്ലപോലെ ഷേക്ക് ചെയ്തിട്ട് നമ്മൾ ഈ ഫെർട്ടിലൈസർ നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പോവാണ്. അപ്ലൈ ചെയ്യുമ്പം ലീവ്സിൻ്റെ പുറവശത്തോട്ടായിട്ട് നമ്മൾ അപ്ലൈ ചെയ്യാൻ ശ്രദ്ധിക്കാം. അതുപോലെ തന്നെ പോട്ടിംഗ് മീഡിയത്തിലും അതുപോലെ തന്നെ ഏരിയൽ റൂട്ട്സിലും നല്ലപോലെ സ്പ്രേ ചെയ്ത് കൊടുക്കാം. ഒരിക്കലും ലീവ്സിൻ്റെ ഉൾവശത്തും അതുപോലെ കൂമ്പിലോട്ടും അധികം സ്പ്രേ ചെയ്യാതിരിക്കുക. നമ്മൾ ഏത് മരുന്നോ അല്ലെങ്കിൽ ഫെർട്ടിലൈസറോ അടിക്കുകയാണെന്നുണ്ടെങ്കിലും ഈ ഓർക്കിഡിനൊക്കെ രാവിലെ ഉള്ള സമയത്താണ് ഏറ്റവും നല്ലത്. അതായത് 10 മണിക്ക് മുമ്പായിട്ട് നമ്മളിത് അടിച്ചു കൊടുക്കാൻ ശ്രമിക്കുക കേട്ടോ. ഇപ്പം നമ്മൾ ഫ്ലവറിങ്ങിനുള്ള കെമിക്കൽ ഫെർട്ടിലൈസേഴ്സാണ് പരിചയപ്പെടുത്തിയേക്കുന്നത്. മൺസൂൺ സമയത്ത് ഒരിക്കലും ഓർഗാനിക് ഫെർട്ടിലൈസേഴ്സ് കൊടുക്കരുത്, അത് പെട്ടെന്ന് അതിന് ഫംഗൽ ഇൻഫെക്ഷനൊക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ എപ്പോഴും മഴക്കാലത്ത് കെമിക്കൽ ഫെർട്ടിലൈസേഴ്സാണ് നല്ലത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ആദ്യമായിട്ട് ആ ചാനൽ വരുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.
ഇതിനു മുമ്പേ അമ്മ ഇതുപോലെ തന്നെ ഓർക്കിഡിൻ്റെ മഴക്കാല സംരക്ഷണം, അതുപോലെ തന്നെ ഫിനലോപ്സിസ് വെറൈറ്റിയുടെ ഓർക്കിഡ് കെയർ, അതുപോലെ ഗ്രോത്ത് ഹോർമോൺസ് ഏതൊക്കെയാണ് അമ്മ കൊടുക്കുന്നതെന്നും ഓർക്കിഡിൻ്റെ പ്രൊപ്പഗേഷനെ പറ്റിയും വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടില്ലെന്നുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഇതുപോലെ ഡൗട്ടുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക. ഞങ്ങൾ അതൊരു വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഇനിയും പ്രതീക്ഷിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു.